അഫ്രവാളികളിൽ അരങ്ങു തകർത്താടുന്ന ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിയത് സ്വന്തം പക്ഷത്തെ എം എൽ എയോ അതോ കൂടെയുള്ള മന്ത്രിയെ ആരാണ് ആ നടന വിസ്മയം ആ പേര് കേരള ജനതയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ട് പ്രബുദ്ധരെന്ന് സ്വയം അഭിമാനം കൊണ്ടുന്ന മലയാളികളുടെ മുഖത്തളിച്ചാണ് ഹേമ കമ്മീഷൻ തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് കിട്ടിയ പാടെ മുൻ ബാലൻ മന്ത്രിയും ഇപ്പോഴത്തെ സജീവന്ത്രിയും ഒക്കെ അത് വായിച്ചു കാണും വായിച്ചില്ലെന്ന് പറയുന്നത് ശുദ്ധം നുണയാണ് സ്വന്തക്കാരെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി നാലര വർഷം റിപ്പോർട്ട് പൂരുത്തി ഒടുവിൽ ഗത്യാന്തരമില്ലാതെ കോടതിയെ ഭയന്ന് അത് പുറത്തു വിട്ടു പക്ഷെ ആ വില്ലന്റെ പേര് വെളിപ്പെടുത്തിയില്ല പേരുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഉണ്ട് ഹേമ കമ്മീഷന് എന്നതിലെ ഹേമ പേരല്ലേ എന്ന മറുചോദ്യം സോഷ്യൽ മീഡിയ സഹാക്കൾ ചോദിച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ടീച്ചറമ്മയൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലമാണെന്ന് ഓർക്കണം ഈ റിപ്പോർട്ട് സമർപ്പിച്ച സമയം വെള്ളപ്പള്ളിയുടെ നേതൃത്വത്തിൽ വനിതാമതിൽ കെട്ടാനൊരുങ്ങുന്ന കാലം എന്നിട്ടും ഇത്രയും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് അലമാരയിൽ വെച്ച് പൂട്ടാൻ കാണിച്ച ഇരട്ടച്ചങ്ങനെ സമ്മതിക്കണം സിനിമാനടിമാരൊന്നും തന്നെ സ്ത്രീകളല്ല ജോലിസ്ഥലത്തെ പീഡനങ്ങളും അക്രമങ്ങളും അവർക്ക് ബാധകമല്ല എന്നൊക്കെ തൊഴിലാളി വർഗ പ്രസ്ഥാനം നാട് ഭരിക്കുമ്പോൾ തോന്നിയെങ്കിൽ അത് വേണ്ടപ്പെട്ട ആരെയോ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പീഡിപ്പിക്കും ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് ഒളിപ്പിക്കുമെന്ന പാർട്ടി ലൈൻ ഇവിടെയും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു പക്ഷെ കോടതി തിരുത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേജിൽ പതിനേഴോളം ഗുരുതരമായ ആരോപണങ്ങളാണ് മലയാളിയെ ഒന്നാകെ ഞെട്ടിച്ച് പുറത്തു വന്നിട്ടുള്ളത് അതിൽ പ്രമുഖ നടന്മാരും പ്രൊഡക്ഷൻ കൺട്രോളർമാരെന്ന ആഭാസക്കൂട്ടങ്ങളും പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട് ഹേമ കമ്മീഷൻ അവരുടെയൊക്കെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് വെളിപ്പെട്ടിട്ടില്ല പരാതിക്കാരികളായ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും എന്നൊക്കെ പേരിട്ട അശ്ലീലം പ്രോത്സാഹിപ്പിക്കുവാനാണോ സർക്കാർ ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂരുത്തിയതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ലോക സിനിമയെ തന്നെ വെല്ലുന്ന മികച്ച കലാകാരന്മാരും കലാകാരികളും കഥകളുമുള്ള മലയാള സിനിമ വ്യവസായ മേഖലയെ നിയന്ത്രിക്കുന്നത് ആരാണ് ആരാണ് നിയമത്തിന് അതീതൻ താര രാജാക്കന്മാരെന്ന പട്ടം എന്ത് നിറികേടും കാണിക്കാനുള്ള ലൈസൻസാണോ കുറ്റം ചെയ്തവർക്കൊപ്പം ശിക്ഷാർഹരാണ് കുറ്റം മറച്ചു വെക്കുന്നവരും അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങൾ നിറഞ്ഞ ഈ റിപ്പോർട്ട് ഇത്രനാൾ നടപടിയെടുക്കാതെ പൊതിഞ്ഞു സൂക്ഷിച്ച പിണറായി സർക്കാരാണ് ഒന്നാം പ്രതി പ്രതിയെന്ന് സംശയമില്ലാത്ത കാര്യമാണ് സഹപ്രവർത്തകരോട് വളരെ മാന്യമായി പെരുമാറുന്ന സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ പുലർത്തി പോരുന്ന ഒട്ടനവധി നടീ നടന്മാരുണ്ട് അവരെയൊക്കെ സമൂഹ മദ്യത്തിൽ കരിവാരിത്തേക്കുന്ന തരത്തിൽ പ്രമുഖ നടൻ എന്ന ഇമേജ് ഒഴിവാക്കി ഈ കേസിലെ പ്രതിയുടെ പേര് പരസ്യമാക്കി ശിക്ഷ കൊടുക്കണം സർക്കാർ അല്ലാതെ കൂട്ടത്തിലുള്ളവർ കുറ്റം ചെയ്താൽ കൂടെ നിർത്തി കുളിപ്പിച്ചെടുക്കുന്ന പരിപാടി പിണറായി സഖാവിന് ശരിയായ കാര്യമല്ല സിനിമാ മേഖലയിലെ എല്ലാ കുൽസിത പ്രവർത്തനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരംഗവും ഭരണകക്ഷി എം എൽ എയും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിക്കണം സത്യസന്ധമായി അന്വേഷണം നടത്തിക്കണം അതിനുള്ള ഇരട്ട ഇരട്ടച്ചെങ്ക് പിണറായി കാണിക്കുമോ എന്ന് കണ്ടറിയണം അത് കാണാനാണ് കേരള ജനത കാത്തിരിക്കുന്നത് പണ്ട് ബ്രണ്ടൻ കോളേജിൽ കത്തിക്കും തൂക്കിനും ഇടയിലൂടെ ധീരതയോടെ നടന്നുപോയ ആ പഴയ പിണറായി സഖാവിന്റെ ധീരത അടക്കാനുള്ള മെഷീനാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പണ്ടത്തെ വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും സഹാവെ നടപടിയെടുക്കണം അന്വേഷിപ്പിക്കണം മറിച്ചെങ്കിൽ കത്തിയുടെ പാത്തി കണ്ടപ്പോൾ തന്നെ ഇട്ടിരുന്ന ചുവന്ന നിക്കർ നനഞ്ഞുവെന്ന് അസൂയക്കാർ പറയുന്ന കഥകൾ സത്യമാണെന്ന് കേരള ജനതയ്ക്ക് കരുതേണ്ടി വരും